ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടിറൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി സി എം ഗോപി. സാധാരണ ജാതിയേക്കാൾ മൂന്നിരട്ടി വിളവ് നൽകുന്ന വലിയ കായകളും പത്രികളുമുള്ള മൾട്ടിറൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായകൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധി ഇനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ് അടിമാലി. അതിശയിപ്പിക്കുന്ന ഡിജിറ്റൽ വൈവിധ്യങ്ങൾ ഒരുക്കി 2 പതിറ്റാണ്ടുകളായി ഹൈറേഞ്ചിലെ ജനതയെ തൃപ്തിയാക്കിയ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് ഷോപ്പിംഗ് വിസ്മയങ്ങളുടെ കലവറ തീർത്ത് അവതരിപ്പിക്കുന്നു ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്രോക്കറി, ഗ്രോസറി, ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിങ്ങനെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും തിരഞ്ഞെടുക്കാം. വലിയ ഷോറൂം, വലിയ കളക്ഷൻസ്, ചെറിയ വില. ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട് മെയ് 7 അണക്കരയിലും ചെറുതോണിയിലും ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം, ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ അഭിമുഖത്തിനിരിക്കുമ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട, സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇപ്പോൾ കുറേ നാളുകളായി ഈ പിണറായി സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ പ്രധാന കക്ഷികൾ തന്നെ വനം വന്യജീവി വകുപ്പിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ഇടുക്കിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട്, വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭമാണ്. ഇപ്പോൾ മുൻമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് വലിയ പ്രക്ഷോഭ സമരം നടത്തിയാണ്. അപ്പോൾ വനം വകുപ്പ് മനുഷ്യരുടെ ശത്രു എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. എന്താണ് താങ്കളുടെ മറുപടി? അതാദ്യം വ്യക്തമാക്കേണ്ടത്, ഘടകകക്ഷികൾക്കെതിരെ പ്രക്ഷോഭം എന്ന പ്രസ്താവം അത് അടിസ്ഥാനരഹിതമായ, യുക്തിയില്ലാത്ത ഒരു പ്രസ്താവമാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിനും രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തുന്നതിനുമൊക്കെയാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ആ വകുപ്പിലെ പ്രവർത്തനങ്ങൾ, ഇപ്പം പട്ടയം നൽകുന്ന കാര്യം പറയാം, അത് റവന്യൂ വകുപ്പാണ്, ഫോറസ്റ്റാണ്, ആ വകുപ്പ് അത് ഏത് വകുപ്പ് എന്നല്ല, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും നടപടികൾ വകുപ്പ് തലത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ആ കാര്യം ജനങ്ങളെ അണിനിരത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സർവ്വസാധാരണമാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഈ നടത്തുന്ന പ്രക്ഷോഭം, ഇപ്പോൾ അതിജീവന പോരാട്ട വേദി അതുപോലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇവരൊക്കെ നടത്തുന്ന സമരം പ്രധാനമായും വനം വന്യജീവി വകുപ്പിനെതിരെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് ജനപക്ഷ താല്പര്യമാണോ? അങ്ങനെയല്ലല്ലോ. വകുപ്പിനെതിരെ എന്നുള്ളതാണ് ഞാൻ ആദ്യം മുഴുവൻ മാറ്റുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പം വനം വകുപ്പിലെ പ്രവർത്തനം കേരളത്തിലെ 16 ജില്ലയിലും 102% തൃപ്തികരമാണ് എന്നാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? വേറെ ഏതെങ്കിലും വകുപ്പിലെ പ്രവർത്തനം 100% തൃപ്തികരമാണെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? അപ്പോൾ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൻ്റെ ഫലമായി ചിലപ്പോൾ ചില പ്രദേശങ്ങളിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരും. ആ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രക്ഷോഭ സമരങ്ങളാണ്, ചർച്ചയാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രക്ഷോഭ സമരമായി മാത്രമാണോ
ജനങ്ങൾക്കുള്ള പ്രശ്നം പക്ഷേ ചെറുതായിട്ടൊന്നും കാണേണ്ട കാര്യം ജനാധിപത്യത്തിൽ ഭരണാധികാരികൾക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായി ഇപ്പം നമ്മൾ ആമുഖമായി തന്നെ പറഞ്ഞു ഈ വന്യജീവികളുടെ ആക്രമണം, ഇടുക്കി പോലുള്ള ജില്ലയിൽ വന്യജീവികളുടെ ആക്രമണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വനം വന്യജീവി വകുപ്പ് തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമൊക്കെ പുറത്തുവിട്ടൊരു കണക്ക് വനത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ വനത്തിൽ താവളമാക്കിയിരിക്കുന്ന ജീവികളിലും ഏകദേശം 36% താവളം മാറ്റിയിരിക്കുന്നു. അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ താവളം മാറ്റിയിരിക്കുന്നു. ആനയായാലും കാട്ടുപോത്തായാലും കുരങ്ങുകളായാലും. അപ്പോൾ ഇത്തരത്തിൽ ഒരു താവള മാറ്റം ആവാസ വ്യവസ്ഥയിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ വനം വന്യജീവി വകുപ്പ് പ്രതിരോധിക്കും? അതുപോലെ നാട്ടിലേക്ക് ഇത്തരം ജീവികൾ ഇറങ്ങിക്കഴിയുമ്പോഴും ജനത്തിന് താമസിക്കാൻ പറ്റാതെ വരും, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? അത് കണ്ടെത്തിയവർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടായത് ഇടുക്കി ജില്ലയിലോ കേരളത്തിലോ മാത്രമല്ലല്ലോ. ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടായിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായും പ്രകൃതിയെ കയ്യേറ്റം ചെയ്തതിൻ്റെ ഫലമായും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഭാഗമായും ഒക്കെയാണ് ആവാസ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അതിന് പരിഹാരം എന്താണെന്ന് നിർദ്ദേശിക്കലാണ്. വനനിയമമാണെങ്കിൽ പ്രത്യേകിച്ചും കേന്ദ്ര വനനിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എല്ലാ വനം വകുപ്പും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും തന്നില്ല. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരിസ്ഥിതി സംരക്ഷണവും വനസംരക്ഷണവും ഒരു ഒരു ഹരിത കേരളം എന്ന ലക്ഷ്യത്തിൽ നീങ്ങുന്നൊരു ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായി കേരള ഗവൺമെൻറ്റിനകത്ത് ആ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഈ പ്രശ്നത്തെ കൂടി അഡ്രസ്സ് ചെയ്ത് വേണം എന്നൊരു തീരുമാനമുണ്ട്. ഈ വന്യജീവികളുടെ ആക്രമണം ഇപ്പോൾ ക്രമാതീതമായ താങ്കൾ ഞാൻ ചോദിച്ചതിനെ വ്യക്തത വരുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ അതായത് നമ്മുടെ ഈ ഇടുക്കി പോലുള്ള സ്ഥലത്ത് ഒന്ന് മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ ഇപ്പോൾ താങ്കളിപ്പോൾ ഈ മറയൂരിൽ നിന്നാണ് വരുന്നത് മനസ്സിലാക്കുന്നു. മറയൂർ ഏറ്റവും കൂടുതൽ കാട്ടാനയുടെ ആക്രമണവും കടുവ കാട്ടുപോത്തിൻ്റെയൊക്കെ ആക്രമണ സ്ഥലമാണ്. മൂന്നാറിൽ ഈ പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ചിന്നക്കനാലിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ 40-ലധികം പേരെ കാട്ടാന കൊന്നിരിക്കുന്നു. അപ്പോൾ ഇതുമാത്രമല്ല, ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മുടെ ഹൈറേഞ്ചിൻ്റെ പല മേഖലയിലും ഈ വന്യജീവികളുടെ ആക്രമണം നടന്നു വരികയാണ്. അപ്പോൾ ഇതിന് പ്രതിരോധിക്കാൻ ഒരു മാർഗം കണ്ടെത്തണ്ടേ? ഇതെന്നും ഈ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ തുടരാനാണോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള തർക്കങ്ങൾ അവരുടെ കടന്നാക്രമണം മൂലം കർഷക സമൂഹത്തിന് നേരിടേണ്ടുന്ന ദുരിതങ്ങൾ ജീവഹാനി തുടങ്ങിയതെല്ലാം ഈ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണുന്നിടത്താണ് താങ്കളുടെക്ക് ഞാൻ പറയുന്നത് വ്യക്തമാകാത്തത്, വ്യക്തത വരുത്താൻ വരാൻ കഴിയാത്തത്. കാരണം ഇത് കേരളത്തിലെ ഒരു ജില്ല ഒഴിച്ച് 13 ജില്ലകളിലെയും അതിർത്തി എന്ന് പറയുന്നത് പശുവഘട്ട തന്നെയാണ്. ആ പശുവഘട്ട മേഖലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ ജില്ലയിലെയും അതിർത്തി പ്രദേശങ്ങളിലെ ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അതിക്രമം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇതുവരെ പരീക്ഷിച്ച പലതും വിജയിച്ചിട്ടില്ല എന്ന വിമർശനമുണ്ട്. അപ്പോഴെന്താണ് പുതിയ എന്തെങ്കിലും മാർഗം? കഴിഞ്ഞ ഒരു കൊല്ലമായി ആരും എൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം ഇങ്ങനെ ചെയ്യാമല്ലോ. എന്താണ് പരമ്പരാഗത മാർഗം? ഫെൻസിങ് കെട്ടുക, വേലി കെട്ടുക, സോളാർ ഫെൻസിങ് കെട്ടുക, കിടങ്ങുകൾ കുഴിക്കുക, ആനമതിൽ കെട്ടുക, ഇതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ആനമതിലാണ് കെട്ടുന്നതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഫെൻസിങ് ആണ് വേണ്ടത്. അപ്പോൾ അവിടെയും പ്രയോജനമില്ല എന്ന് പറയത്ത് അവിടെ ഒരു പോരായ്മയുണ്ട്. എന്താണ് പോരായ്മ? ഇത് കെട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും അത് പരിപാലിക്കുന്നില്ല. അങ്ങനൊരു പോരായ്മയുണ്ട്. വന്ന പോരായ്മ എന്ന് പറയുന്നത് ഒരു പോരായ്മ അതാണ് പോരായ്മയുണ്ട്. അതുകൊണ്ട് കോടികൾ ചെലവഴിച്ച് വനാതിർത്തിയിൽ ഫെൻസിങ്, കിടങ്ങുകൾ, സോളാർ ഫെൻസിങ് തുടങ്ങിയിട്ടുള്ള വൈദ്യുതി കമ്പികൾ ഇതൊക്കെ പ്രയോഗിച്ചിട്ടും അത് പ്രയോജനപ്പെടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അത് കെട്ടുക എന്നതിനപ്പുറം അത് പരിപാലിക്കുക എന്നതിനേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ. പക്ഷേ കേന്ദ്രം ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് പരിഹാരം?
എൻ്റെ ശ്രദ്ധയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിഹാര മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലാകെ ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുകയും മഹാമാരികൾ ഉണ്ടാകുകയും പ്രളയം ഉണ്ടാകുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായല്ലോ, ഏറ്റവും വളരെ രൂക്ഷമായത് നേരത്തെ മുതലേ ഉണ്ട്. ആ രൂക്ഷമായിട്ട് അതിനൊരു ഉത്തരം സർക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഇരിക്കുന്ന മന്ത്രിയല്ല, അതിനുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ ഇതേവരെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിദഗ്ധന്മാർക്കേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ, അല്ലാതെ അവിടെ അവിടെ എവിടെയായാലും മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ ഇരിക്കുന്ന മന്ത്രിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള കേന്ദ്ര ഗവൺമെൻറ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പ്രകൃതിയിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രതിഭാസങ്ങളിലൊന്നാണ്, പ്രവണതകളിലൊന്നാണ് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. അതിനെ തടയാൻ എന്താണ് നിർദ്ദേശം? എന്നോട് സംസാരിച്ച പല മാധ്യമ പ്രവർത്തകന്മാരോട് ഞാൻ അങ്ങോട്ട് എന്താണ് നിർദ്ദേശം വല്ലതുണ്ടോ, ഞാനത് നടപ്പിലാക്കാം. പക്ഷേ ഒരു പ്രതിവിധി കണ്ടുപിടിച്ചു. അപ്പോൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെ കൂടുതൽ ഫലപ്രദമായി ചെയ്യുകയും അവ സംരക്ഷിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന പോംവഴിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ താങ്കൾ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു നയമില്ല, അത് എങ്ങനെ അതിന് ക്രമവൽക്കരിക്കണമെന്നത് ഒരു നയമില്ല. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മുടെ വന്യജീവികളുടെ കാട്ടിൽ ജീവിക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ വംശവർദ്ധന വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആനയായാലും കടുവയായാലും കാട്ടുപോത്തായാലും കുരങ്ങുകളായാലും, അപ്പോൾ ഇതിന് തീറ്റ വേണം. ഇത് പെറ്റുപെരുകുന്നതിൻ്റെ അനുസരിച്ച് കാട്ടുപന്നികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. അപ്പോൾ നാട്ടിൽ വരെ ടൗണിൽ വരെ കാട്ടുപന്നികൾ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഒഴിച്ച് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇത്തരം ഈ ജീവികളുടെ വളർച്ച ആനുപാതികമായി വംശവർദ്ധന കൂടുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേക കാലയളവിൽ ഈ ഹണ്ണിങ് അനുവദിക്കുക, പോച്ചിങ് നടത്താൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഈ വംശവർദ്ധനവ് തടയാനുള്ള നടപടിക്രമങ്ങൾ മറ്റ് രാജ്യങ്ങൾ ചെയ്യും. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് മാറുന്നില്ല? ഇപ്പം നമ്മൾ ഈ കാട്ടാനെ ആക്രമിക്കുക, പോത്ത് ആക്രമിക്കുക, കൂടുതലായിട്ടാണല്ലോ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ മന്ത്രിയാകും മുമ്പ് ഈ പ്രശ്നത്തിൽ കേരളം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്ക് വേട്ടയാടാനുള്ള അനുവാദം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകണം. അത് കറക്റ്റ് പോയിൻ്റാണ് താങ്കൾ ചോദിച്ചത്. ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ മാസം ആദ്യത്തെ വാരത്തിൽ എനിക്ക് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഞാൻ അയച്ച കത്തിന് മറുപടിയായി ലഭിച്ചതെന്നാണ്. എന്താണ് ഞാൻ അയച്ച കത്ത്? മുഴുവൻ കേരളവും ത്തിലും ക്ഷുദ്രജീവികളായി ഈ വന്യമൃഗങ്ങളെ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ ആ ഡിമാൻഡിൽ നിന്നും പിന്നോട്ട് പോകുന്നു. മുഴുവൻ എല്ലാ കാലത്തേക്കും ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന ഡിമാൻഡിൽ നിന്ന് ഞങ്ങൾ മാറുന്നു. ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിലെങ്കിലും ഒരു നിശ്ചിത കാലത്തേക്ക്, താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ആ നിശ്ചിത കാലത്തേക്ക് വന്യജീവികളെ, ഉപദ്രവകാരികളായ വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് നടപടി സ്വീകരിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം. ഏതാണ്ട് 125 പോയിൻ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വന്നത് പല MLA മാരും ആ പഞ്ചായത്തും ഉൾക്കൊള്ളിക്കണം, ആ പഞ്ചായത്ത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് കിട്ടട്ടെ, കിട്ടി ബാക്കി ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ. ഇതിപ്പോൾ ഇത് തന്നെ കിട്ടുമെന്നുള്ള സംശയം, നമ്മൾ ഒരു ഹോട്ട്സ്പോട്ടിൽ പറഞ്ഞാലും കിട്ടില്ല, 15 പറഞ്ഞാലും കിട്ടില്ല, 50 പറഞ്ഞപ്പോൾ ഇതിൻ്റെ എണ്ണം കൂട്ടിയിട്ടില്ല. നമുക്ക് അതിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് ആ നടപടിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിക്കുന്നതില്ല എന്നാണല്ലോ നമുക്കറിയേണ്ടത്. അയച്ചു തന്ന കത്തെന്താണ് എനിക്ക് തന്നത്? ഇപ്പോൾ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ 1972 ആക്ട് അനുസരിച്ച് അതിലെ 11B പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ആ 11B ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കില്ല? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനില്ല, സംസ്ഥാനങ്ങളിലെ ഉന്നതാധികാരികൾക്കില്ല. അപ്പോൾ മറ്റധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും 6 മാസക്കാലത്തിനിടയിൽ ആ നടപടികൾ ശക്തമാക്കിയതിൻ്റെ ഭാഗമായി RRT കൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിർദ്ദേശം അതാണ്, RRT കൾ പ്രവർത്തിക്കണം. 3 പ്രതിരോധ പ്രവർത്തനങ്ങൾ 2 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണം.
ഇതാണ് നമുക്ക് കിട്ടിയുള്ള നിർദ്ദേശം. അപ്പം ഈ ഈ ഈ നിർദ്ദേശങ്ങൾ അതിൻ്റെ അല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് 2526 കാട്ടുപന്നികളെ മാത്രം ഈ ആറു മാസക്കാലത്തിനിടയിൽ ഞങ്ങൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ട് കൊടുത്തു. അതെന്താ അത് പറയാൻ കാരണം? ഇത്രയൊക്കെ ചെയ്തിട്ടും ഫലമില്ല എന്ന നാട്ടിലെ സത്യം, അത് നാട്ടിലെ സത്യമാണല്ലോ, കണക്കുകളിലെ കളിയല്ലല്ലോ. ആ നാട്ടിലെ സത്യം അവരെ അറിയിച്ചതിന് ശേഷമാണ് അറിയിച്ചുകൊണ്ടാണ് ഹോട്ട്സ്പോട്ടുകളിൽ അനുവാദം നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ ആ കത്ത് എനിക്കയച്ച അതേ ദിവസം തന്നെയോ തൊട്ടടുത്ത ദിവസമോ ലോക്സഭയിൽ ഇടുക്കി എം പി ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് ചോദിച്ചൊരു ചോദ്യത്തിന് ഇതേ മന്ത്രി നൽകിയ മറുപടി എല്ലാ അധികാരങ്ങളും വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ ജനങ്ങളെയും കേരള സർക്കാരിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ 1980 1980 വന നിയമമാണ് നമ്മളെ ബാധിക്കുന്ന വലിയൊരു വിഷയമായിട്ട് കേരളം ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് അത് ബാധകമാണ്. പക്ഷേ ഒറീസ, ആന്ധ്രാപ്രദേശ് അങ്ങനെ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ കൂടുതൽ വനവും വന്യജീവികളുടെ ആക്രമണവും നേരിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരം സംസ്ഥാനങ്ങളിൽ ഈ നിയമം നമ്മൾ എല്ലായിടത്തും പാലിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വലിയൊരു പ്രശ്നമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് അത്രമാത്രം എഫക്റ്റീവ് ആവുന്നില്ല. അതായത് അവിടെ ഗവൺമെൻറ് പല കാര്യങ്ങൾക്കും കർഷകർക്കും അവിടുത്തെ ജനസമൂഹത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്നാണ്. നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു തത്വം ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അവിടെ ഒരു ആന ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ ആനയെ വക വരുത്താൻ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു ചട്ടം ആ അല്ലെങ്കിൽ അവിടെ ആ ഗവൺമെൻറ് സത്വരമായി ഇടപെടും. ഇവിടെ ഞാൻ ആദ്യമെന്ന് ചൂണ്ടിക്കാണിച്ചു, ഇവിടെ 40 പേരെ കൊന്നിട്ടും അവിടുന്ന് മൂന്ന് ആനകളാണ് അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ആനകളെ ഒന്ന് തളച്ച് മാറ്റാൻ പോലും നമ്മുടെ ഗവൺമെൻറ്റിനൊന്നും ആയിട്ടില്ല. ശശീന്ദ്രൻ, അത് നമ്മൾ ഇടുക്കിയിലെ 4 വട്ടത്തിൽ മാത്രം നിന്ന് ആലോചിക്കുന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതിയും നമ്മുടേതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടേത് എന്താണ്, വന്യമൃഗങ്ങളുടെ വംശവർദ്ധന ഉണ്ടായി എന്ന് പറയും പോലെ തന്നെ നമ്മളുടെ ആവാസ മേഖലയിലെ ജനസംഖ്യ എത്ര കൂടിയിട്ടുണ്ട്. അപ്പോൾ ആവാസ മേഖലയാകുമ്പോൾ ചുരുങ്ങുകയാണ്, ആളുകൾ പുതിയ വീടുകൾ ഉണ്ടാക്കുന്നത് വെട്ടി പിന്നെ ഭൂമികൾ ഇല്ലാതാക്കുകയല്ലേ. അപ്പോൾ കാട്ടിലും സ്ഥലമില്ല, നാട്ടിലും സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥ. അവർക്ക് കാട്ടിലും സ്ഥലമുണ്ട്, നാട്ടിലും ഇഷ്ടപോലെ സ്ഥലമുണ്ട്, അവിടെ ഒരു ഗ്രാമത്തിലാണ് വരുന്നത്. നമ്മളത് നമുക്ക് ഗ്രാമമില്ല കേരളത്തിൽ, അവിടെ എത്രയോ കിലോമീറ്ററുകൾ നടന്നൊരു ഗ്രാമത്തിലാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ കാട്ടാനക്കൂട്ടം വന്ന് കൃഷിയും മനുഷ്യനെയും ഒക്കെ ഉപദ്രവിക്കുന്നത്. നമ്മുടെ നാട്ടിലതല്ല, നമ്മുടെ നാട്ടിലെ വന മേഖലയും മനുഷ്യജീവൻ മനുഷ്യരുടെ ആവാസ മേഖലയും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ അതിലില്ല. അതിലില്ലാതെ വരുമ്പോഴാണ് ഇതൊക്കെ. കാരണം മറ്റ് സ്ഥലങ്ങളിൽ കാട് കഴിഞ്ഞും പിന്നെയും കുറേ സ്ഥലമുണ്ട്, ഇവിടെ കാട്ടിൻ്റെ മറ്റൊന്ന്. ഇപ്പം ഇന്ന് ഞാൻ പോയി വനത്തിൻ്റെ അകത്തുകൂടിയാണ് റോഡ്, അത് കേരളത്തിലേ ഉള്ളൂ. അപ്പോൾ ആ റോഡിലൂടെ വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയുള്ള റോഡുകളിലൂടെ മുന്നറിയിപ്പുകൾ വകവെക്കാതെ നമ്മൾ പോകുന്നുണ്ട്. ഞാനിന്ന് പോയി ഞാൻ കണ്ടു, ഞാനതിലെ അത് അത് അവർക്കുള്ള വഴിത്താരയാണ്. ആ വഴിത്താരയിൽ ഞാൻ പോയാൽ അല്ലെങ്കിൽ മനുഷ്യൻ പോയാൽ അവർക്ക് സ്വാഭാവികം പല നമ്മുടെ പല ജില്ലകളിലും പറയാം, പ്രത്യേകിച്ചും നമ്മുടെ വാഴച്ചാൽ ആതിരപ്പള്ളി മേഖലയിൽ വനത്തിനകത്തുകൂടിയാണ് റോഡ്. നമ്മുടെ മറ്റ് സംസ്ഥാന ഗ്രാമങ്ങളിൽ നിന്നൊരു ടൗണിലേക്കാണ്. അപ്പോൾ അതിൻ്റെ സംസ്ഥാനങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ ഘടനയിൽ തന്നെ വലിയ വ്യത്യാസമുള്ള ആ സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന അതേ നടപടിക്രമങ്ങൾ നമുക്ക് പാലിക്കാൻ പ്രായോഗികമായി കഴിയാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, 2600 പന്നികളെ വെടിവെച്ച് കൊന്നല്ലോ.
സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാവുന്ന എല്ലാ പരിധി സംസ്ഥാന ഗവൺമെന്റിന് പരിമിതികളുണ്ട്. കാരണം 1950 വന നിയമം കിടക്കുന്നതുകൊണ്ട് പരിമിതികളാണ്. അപ്പോൾ പരിമിതികൾ ജനങ്ങളെ അറിയിക്കുകയും അത് അനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങയോട് ആദ്യമെന്ന് തന്നെ ചോദിച്ചൊരു ചോദ്യത്തിന്, അതായത് ഇപ്പോൾ ഈ ഇടുക്കി ഇവിടെ ചിന്നക്കനാൽ എന്ന് പറയുന്ന പ്രദേശത്ത് 40 പേർ ഇതിനോടകം അവിടെ കാട്ടാന കൊന്നിട്ടുണ്ട്. മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേരൊക്കെ പരിക്കേൽക്കുകയും കൃഷിനാശമൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അക്രമകാരികളെന്ന് വിശേഷിപ്പിക്കുന്നത് 3 ആനകളെയുള്ളൂ. ഈ 3 ആനകളെ നമുക്ക് പല മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന മാതൃകയിൽ അതിന് പിടികൂടിയതിന് ശേഷം വേറെ ആനത്താവളങ്ങൾ ആനക്കൊട്ടിലുകളിലേക്കോ മാറ്റുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് മനുഷ്യജീവൻ അവിടെ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ട്? മാറ്റി സ്ഥാപിക്കാൻ എന്തെങ്കിലും മാർഗമില്ലേ? ഈ 3 ആനകളാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇരിക്കട്ടെ, നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ ആനകളെ മയക്കുപിടി വെച്ചേ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് എവിടുത്തെ ഏത് ഫോറസ്റ്റിലുള്ള ആനയാണെന്ന് മനസ്സിലാകണം. ഇതൊക്കെ ഉദ്യോഗസ്ഥ നാട്ടുകാർക്ക് അത് പ്രശ്നമല്ല. ഞാൻ ചോദിച്ചല്ല മിനിസ്റ്റർ, ഞാൻ അതല്ല പറഞ്ഞു. ആനയെ വെടിവെച്ച് കൊല്ലണമെന്നല്ല പറഞ്ഞു. ഇപ്പോൾ ഈ അക്രമകാരികൾ ആനകളെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്. അവരെ ഹുങ്കി ആനകളെ കൊണ്ടുവന്നതിന് ശേഷം അതിനെ തളച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം അതും ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. ആ സംസ്ഥാനം ചെയ്യുന്ന പോലെ കുങ്കി ആനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ മെരുക്കിയെടുക്കുന്ന പ്രക്രിയ കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് 10-ൽ അധികം കുങ്ങിയാനകളുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞു, താങ്കൾ ഈ ചെറിയ മേഖലയിൽ നിന്ന് മാത്രം സംസാരിക്കുന്നു. ചെറിയ മേഖലയല്ല, ചെറിയ മേഖലയിൽ വലിയ മേഖലയിലേക്ക്. അല്ല, അതല്ല മിനിസ്റ്റർ, അതല്ല മിനിസ്റ്റർ. നമ്മൾ ഈ തീർത്ഥാടനം മിനിസ്റ്റർ, ഞാനതല്ല പറയുന്നത്. ഒരു 40 പേര് ഒരു പ്രദേശം, ഒരു ചെറിയ ചുറ്റളവിലാണ്. ഈ 300 കോളനി എന്ന് പറയുന്നത് ഒരു ചുറ്റളവിലാണ്. അത് 40 പേര് പതിനഞ്ച് കൊല്ലാമ നമ്പർ പിന്നെയും കൂടും. യെസ്, അത് കൂടാതിരിക്കാനാണല്ലോ. ഏത് ഗവൺമെൻറ്റിനും അവിടുത്തെ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം കിട്ടി ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് ഈ വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേതാണ്ട് ആ ശ്രമം ഇനി നടത്തേണ്ടതില്ല എന്നാണ് എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് ഇതിനുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വനം വകുപ്പ് ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം. ആ നിർദ്ദേശത്തിൽ അത് ഇതുവരെ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി കേരളത്തിലെ സെക്രട്ടറിയും വനം വകുപ്പ് മേധാവിയും അവരുടെ സെക്രട്ടറിയും ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റും ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സമയം നിശ്ചയിച്ചു. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ 2 മണിക്ക് ഇരുന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനെന്താ ധരിക്കുക? ഏതെങ്കിലും ഒരു പോം വഴി അങ്ങനെയൊരു ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുമെന്നും ആ പോം വഴിക്കനുസരിച്ചുള്ള ഉത്തരവുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്നാണല്ലോ വിശ്വസിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ചയായിരുന്നു. എന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിനെ നമ്മൾ സമീപിക്കാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴിയില്ല. ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റല്ല, അത് ഏത് ഗവൺമെൻറ് എന്നുള്ളത്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കേണ്ടി വരും. വീണ്ടും 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 പാർലമെൻറ്റിൽ MPമാരെ കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിപ്പിച്ച് ആ ചോദ്യത്തിന് ഒരിക്കൽ കിട്ടിയ മറുപടിയെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം നെഗറ്റീവായ, ഞാൻ അതിനൊരു ഒരു വളരെ സീരിയസ് ആണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സംസ്ഥാനത്തെയും ഗവൺമെൻറിനെയും ജനങ്ങളെയും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ഉദ്ദേശം മനസ്സിൽ എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞ നീലക്കാളയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്ത അതേ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഞങ്ങളുടെ ഈ നിരന്തരമായ ആവശ്യം. നേരത്തെ ബഹുമാനപ്പെട്ട രാജു വനം വകുപ്പ് മന്ത്രിയായപ്പോൾ തുടങ്ങിയതാണിത്. ആ ഒരു അപ്രോച്ച് ഉള്ളതുകൊണ്ട് ഇനി ഞങ്ങൾ കേന്ദ്രത്തെ കാത്തു നിൽക്കുന്നില്ല. അതാണ് പുതിയ. അപ്പോൾ എന്തു വേണം? ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉള്ള അധികാരം, ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ മജിസ്ട്രേറ്റ് അധികാരം നൽകിക്കൊണ്ട് നിയമിക്കാമോ ഇല്ലയോ? യെസ്, ഞങ്ങളെ ചിന്ത ചർച്ച അവിടെ വരും. ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല. താങ്കൾ പറഞ്ഞ പോലെ ഇത്രയും കണ്ടിട്ടും ഗവൺമെൻറ്റിന് അത് അനുകൂല. ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക്കായും ഗൗരവത്തിലുമാണ് ആലോചിക്കുന്നത്.
അങ്ങനെ വന്നാൽ എന്താണ് ഇപ്പോഴത്തെ നടപടിക്രമ പ്രശ്നം? നടപടിക്രമം ഇവിടെ ഒരു കാട്ടാന വന്നു, ഒരാളെ ആക്രമിച്ചു. ആക്രമിച്ചാലാണ് ആർക്ക് വിവരം കിട്ടുന്നത്? അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് കിട്ടി ഫോറസ്റ്റ് ഓഫീസർമാർ വരുന്നു. അപ്പോഴേക്കും ആന ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പോകേണ്ട വഴിക്ക് പോയിട്ടുണ്ടാകും. അവർ വന്നാലും ചീഫ് വൈൽഡ് ലൈഫ് ആനെ ഫോണിലെങ്കിലും വിവരമറിയിച്ച് വാട്സപ്പായിട്ടെങ്കിലും ഒരു മെസ്സേജ് കിട്ടാൻ അത്രയും ദിവസമുണ്ട്. ആ സമയം വരെ കാത്തു നിൽക്കാൻ നമ്മളെ സമയവും സൗകര്യവും നോക്കിയല്ല വന്യമൃഗങ്ങൾ വരുന്നത്. അവർ ജോലിയും നിർത്തി അവരൊക്കെ പോയിട്ടുണ്ടാവും. പന്നിയും അങ്ങനെ തന്നെ. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം, പെട്ടെന്നുള്ള ആക്ഷൻ. പെട്ടെന്നുള്ള ആക്ഷൻ ചെയ്യാൻ അതിനുത്തരവ് കൊടുക്കാൻ ആർക്ക് സാധിക്കും? ഞങ്ങൾ ആലോചിക്കുന്ന മാർഗം നിയമമായ നിയമമല്ല ഉത്തരവായ ഇത് കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന് മാത്രമല്ല, അതിന് ഔദ്യോഗികതല സ്ഥിരീകരണവും മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടല്ലോ. സർക്കാർ സംവിധാനത്തിൽ ആനയെ വെടിവെച്ച് വന്നു, അല്ലെങ്കിൽ ആനയെ മയക്കം വെടിവെച്ച് കൊണ്ടുപോയി, വിലയെ കുങ്കിയാനെ കൊണ്ടുപോയി, എത്ര ആനയെ കൊണ്ടുപോയി, എത്ര പേരെ കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള സർക്കാരിന് ഔദ്യോഗിക കണക്ക് വേണമല്ലോ. ഈ ഔദ്യോഗിക കണക്ക് ലഭ്യമാക്കുന്നതിന് ഈ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയർമാൻമാർക്കും പിന്നെ ചെയർപേഴ്സൺമാർക്കും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരെ ഇവരെ അഡീഷണൽ സെക്രട്ടറിമാരായിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം ആണ് ഒന്നെടുക്കാൻ വേണ്ടത്. അങ്ങനെ വന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് വനസംരക്ഷണ സമിതി ശക്തിപ്പെടുത്തുക, ഇവർക്ക് ഇവർ പാനൽ തയ്യാറാക്കി വെക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഇടപെടാൻ ഉദ്യോഗസ്ഥന്മാർക്കും തോക്ക് ലൈസൻസ് ഉള്ള പൗരന്മാർക്കും സാധിക്കും. ഇതാണ് ആലോചിച്ച ഒരു വഴി. ഇത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഫയലൊക്കെ മുഖ്യമന്ത്രിയൊക്കെ കണ്ട് ക്യാബിനറ്റ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി വരേണ്ട, ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ബുധനാഴ്ച നമ്മൾക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാളെ അറിയാം വരുമെന്നുള്ളത്. അത് വന്നില്ലെങ്കിൽ അതിനടുത്ത ക്യാബിനറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒന്ന്, രണ്ട്, ഇതിപ്പോൾ കാട്ടുപന്നിയും ആനയും ആയിട്ടുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ മറ്റൊരുപാട് പ്രശ്നമുണ്ട്. മലയണ്ണാൻ, കുരങ്ങ്, മയിൽ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവരെ ചെയ്യണമെങ്കിൽ അതിനും ആരെ അനുവാദം വേണം? ഇവരെ തൊടാൻ പാടില്ല, കാരണം മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണല്ലോ, തൊടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനെന്താ ഉത്തരം? നിങ്ങൾ താങ്കളുടെ ഉത്തരം എന്താ? അപ്പോൾ ഈ മയിലിനെ ഒരു കാരണവശാലും ഉപദ്രവിച്ചാൽ അത് കൊലപാതക കുറ്റമാണ്, കൊലക്കുറ്റത്തിനാന്ന് കേസെടുക്കുക. എന്ത് ചെയ്യും? താങ്കൾ എന്താ ആലോചിക്കുന്നത്? എനിക്കൊരു അഡ്വൈസ് അല്ല, ഞാൻ അത് തന്നെയാണ് ഞാൻ എ.കെ. ശശീന്ദ്രൻ മിനിസ്റ്ററായ താങ്കൾ എന്നെ കൊല്ലാൻ വരികയാണെന്ന് വിചാരിക്കട്ടെ, എന്നെ കൊല്ലാൻ വരിക. ഇപ്പോൾ ഇവിടുത്തെ IPC നിയമം അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, താങ്കളെ എനിക്ക് എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കണ്ടാൽ എനിക്ക് താങ്കളെ വകവരുത്താം. എൻ്റെ പേരിൽ വലിയ വകുപ്പുകൾ വരില്ല. ഒരു തിരുത്ത്, ഇത് തന്നെ എന്നെ തിരുത്തില്ല, ഒരു തിരുത്ത്, ഇത് തന്നെ എനിക്ക്. നിങ്ങളുടെ പേരിൽ കേസെടുക്കും കോടതിയാണ് നിങ്ങൾ വെറുതെ. യെസ്, യെസ്, അതെ. അല്ലാതെ പോലീസ് ഇത് അതിന് പോലും, അതായത് ശരിയാണ്, നിങ്ങളുടെ പേരിൽ പോലീസ് കേസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കത്തി കൊണ്ടോ തോക്ക് കൊണ്ടോ കൊലപ്പെടുത്തിയത് എന്ന് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് കിട്ടുള്ളൂ? ശിക്ഷ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുമോ? ഇളവ് കിട്ടുള്ളൂ. അപ്പൊ ഇത് മറുവശത്ത് മൃഗമായതുകൊണ്ട് കോടതിയിൽ പോകാനും സാധ്യമല്ല. അത് മാത്രമല്ല, ഒരു ഷെഡ്യൂൾ അങ്ങനെ. അപ്പൊ പക്ഷേ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇതിൻ്റെ ആനുകൂല്യം കർഷകർക്ക് കിട്ടിക്കൂടെയെന്നാണ് താങ്കളുടെ ചോദ്യം. യെസ്, ഞാനതിന് മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്, ഇനിയും അനുവാദത്തിന് കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആത്മരക്ഷാർത്ഥം കർഷകർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ
ആ രീതിയിൽ വനം വകുപ്പ് നോക്കിക്കാണണമോ വേണ്ടയോ? യെസ്, ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിയമപരമായ പരിശോധനകളും ഉപദേശങ്ങളും ലഭ്യമാകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പുറത്തിറക്കുക. മറ്റൊരു ചോദ്യം, ഇപ്പോൾ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് ഹാഡമംഗ് ഹിൽ റിസർവ്, ഇവിടെ ഏകദേശം ഇടുക്കി ജില്ലയിൽ തന്നെ ഇതിന് 15,000-ലധികം ഏക്കർ സ്ഥലമുണ്ട് ഹാഡമംഗ് ഹിൽ റിസർവായിട്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വളരെയധികം സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്ത് ഈ ഭൂമിയിലേക്ക് നിർബന്ധപൂർവ്വം കുടിയിരുത്തുകയും ഏലകൃഷിക്കായിട്ട് പതിച്ചു നൽകുകയൊക്കെ ചെയ്ത ഭൂമിയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തർക്കം എന്ന് വെച്ചാൽ അതിൻ്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ചാണ്. റവന്യൂ വകുപ്പ് പറയുന്നു റവന്യൂ വകുപ്പിൻ്റെതാണ്, വനം വകുപ്പ് ചില ഭാഗങ്ങളിൽ പറഞ്ഞു വനം വകുപ്പിൻ്റെതാണെന്ന്. യഥാർത്ഥത്തിൽ സി എച്ച് ആറിൻ്റെ ഉടമസ്ഥ അവകാശം ആർക്കാണ്? അല്ല, ഇപ്പം തർക്കമുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അല്ല, ഇപ്പോൾ ഞാനത് പറയാൻ മിനിസ്റ്റർ, ഞാനത് അല്ല മിനിസ്റ്റർ, അത് ഒഴിഞ്ഞു മാറരുത് മിനിസ്റ്റർ. അതായത് കഴിഞ്ഞ ദിവസം അഡീഷണൽ പ്രിൻസിപ്പൽ ജയത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് വനമാണെന്ന് പറയുന്നു. പക്ഷേ രണ്ട് തവണ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിമാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം റവന്യൂ ഭൂമി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പായാലെങ്കിലും റവന്യൂ വകുപ്പാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടികളിൽ അവ്യക്തത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ടറി ആയിട്ടുണ്ടാകുമ്പോൾ, പരസ്പര വിരുദ്ധമായിട്ടുണ്ടാകുന്നു, അതിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? അതിനാ ഗവൺമെൻറ്, ഗവൺമെൻറ് കക്ഷിയല്ല. വനം വകുപ്പിൻ്റെ അവകാശവാദം, റവന്യൂ വകുപ്പിൻ്റെ അവകാശം, അങ്ങനെയാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഞാൻ അത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ രണ്ടുപേർക്കും അവകാശ തർക്കം ഉണ്ടെങ്കിൽ സ്വത്ത് തർക്കമാണല്ലോ അത്. ആ സ്വത്ത് തർക്കം നമ്മളെങ്ങനെയാണ് തീർക്കുക? ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാൻ ധാരാളം സാധ്യത പല മേഖലകളിലുണ്ട്. അത് വകുപ്പുകൾ തമ്മിലും തർക്കമുണ്ടാകും. അത്തരത്തിലുള്ള തർക്കങ്ങൾ വകുപ്പ് തലങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഭരണാധികാരികൾ ഇടപെട്ട് അതിന് പരിഹാരം കാണണം. അങ്ങനെ ഭരണാധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ഈ കാർഡമം ഹിൽസ് ഏരിയയിലെ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിൽ ഉചിതമായ സമയത്ത് സർക്കാരിൻ്റേതായ ചർച്ചയിലൂടെ പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്ന നിലപാട് കൃത്യമായി ഞങ്ങൾ പാലിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സി എച്ച് ആർ വനമാണോ? അല്ല, പരിശോധിക്കട്ടെ, തർക്കമല്ലേ. അപ്പോൾ തർക്കത്തിൽ നിൽക്കുന്നൊരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ ഞാൻ ഒരു അഭിപ്രായം, 200 വർഷമായിട്ട് കൃഷിക്കാർ ഇതിപ്പോൾ 200 വർഷമായിട്ടുമുള്ള തർക്കമാണല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കൾ അപ്പൊ അല്ല, പുതുതായി 200 വർഷമായിട്ട് തർക്കമില്ല. അല്ല, അപ്പൊ പുതുതായിട്ട് അല്ല മിനിസ്റ്റർ, അത് തെറ്റിദ്ധാരണ വരുത്തരുത്. 200 വർഷമായിട്ട് രാജഭരണകാലത്ത് ഈ ഭൂമി ഇവിടുത്തെ കർഷകർക്ക് ഏലം കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധപൂർവ്വം കുടിയിരുത്തിയതാണ്. അന്ന് ഇവിടെ ആഹാരവും ഭക്ഷണവും എല്ലാം അന്ന് രാജഭരണകാലത്ത് എത്തിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് പഴയ രേഖകളിൽ. അപ്പോൾ അത്തരത്തിൽ അന്നത്തെ ആളുകളെ സംരക്ഷിച്ച് ഒരു ഭരണകൂടം തന്നെ ഇവരെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം അന്നത്തെ കാലത്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ അനിയന്ത്രിതമായി ഇടപെടൽ പല കാര്യങ്ങളിലും, ഷെയ്ഡ് ഇറക്കുന്നതിനും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇവർ ദ്രോഹിക്കുകയാണ്. ഇപ്പോൾ താങ്കൾക്കല്ലേ അറിയാം, 60 വർഷമായി കൈവശം വെച്ചിരുന്ന പീച്ചാട് ഉൾപ്പെടെയുള്ള സ്ഥലത്തെ കർഷകരുടെ ഭൂമി രാത്രി 1 മണിക്ക് കയറി വനം വകുപ്പ് ഈർച്ചവാള് ഉപയോഗിച്ച് മെഷീൻ വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് നടത്തിയ പരിശോധനയിൽ എന്താ തെളിഞ്ഞത്? 60 വർഷമായിട്ട് ഈ ഭൂമിക്ക് പലയിടത്തും പട്ടയുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പട്ടയ ഭൂമിയിൽ പോലും വനം വകുപ്പ് കയറി അതിക്രമം കാണിക്കുകയാണ്. അവിടെയാണ് ശത്രുത വരുന്നത്, വനം വകുപ്പായിട്ട് ശത്രുത വരുന്നത്. ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഹിൽസ് ഏരിയയിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം ഈ ആഴ്ച ഉണ്ടായതല്ല, മനസ്സിലായില്ലേ? അവസാനിപ്പിക്കണ്ടേ? ഈ ആഴ്ച അല്ലാതെ അതാണല്ലോ, അത് ഗവൺമെന്റിന്റെ പണിയല്ലേ? യെസ്, ഗവൺമെന്റ് ആ ജോലി ചെയ്യും. അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി സ്വാഭാവികമായും ഇതിൻ്റെ നിയമ നടപടികൾ ഉണ്ടാവും. ആ നിയമ നടപടികൾ വരുമ്പോൾ ഗവൺമെൻറ്റിനൊരു പൊതു നിലപാടുണ്ടാവും. ആ പൊതു നിലപാടിൽ നിന്നും തെറ്റി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവിടെ പ്രക്ഷോഭ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. ആ ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് എൻ്റെതാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. വനത്തിൻ്റേതാണെന്ന് ഞാൻ അവകാശപ്പെട്ടാൽ പിന്നെ ആരാ ചർച്ചയ്ക്ക് പോവുക?
വനം വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം അതിനെപ്പറ്റിയുള്ള തർക്കം കേൾക്കുക, കേട്ടിട്ട് എന്താണ് ശരി എന്ന് പറയുമ്പോൾ അപ്പോൾ റവന്യൂ മന്ത്രിയും കേൾക്കേണ്ടി വരും. അപ്പോൾ വനം വകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രിയായി, രണ്ട് മന്ത്രിമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ നടപടികൾ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നണിക്കും ഗവൺമെൻറ്റിനും പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അതിലൊരു ഉത്കണ്ഠ വേണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് കോടതിയിൽ എന്തോ ഉണ്ടോ? കോടതിയിലൊരു പ്രശ്നമില്ല, നിലവിൽ ഇങ്ങനെയുള്ള സാഹചര്യമാണ്. ഇപ്പോൾ കോടതിയിലൊരു വ്യക്തി സ്വത്ത് തർക്കത്തിൻ്റെ അകത്താണ് ഈ കഴിഞ്ഞ ദിവസം ജയത്തിലക് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തത് വനം ആണെന്ന്. പക്ഷേ മറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാടായി സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, ചീഫ് സെക്രട്ടറി ചെയ്യുന്നത്, ഇപ്പോൾ അവിടെ ഒരു തർക്കമുണ്ട്. യെസ്, ഇതാണ് ഞാൻ ഇന്ന് അവിടെ തർക്കം എന്ന് പറയുന്നത്. ജയതിലകന്റെ തർക്കം ആരോട്ടെ, ജയതിലക അല്ല, അതല്ല ഉദ്യോഗസ്ഥന്മാരാണ്, വകുപ്പാണല്ലോ. അല്ല, സംസ്ഥാന ഗവൺമെന്റിന്റേതായ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു. വനം വകുപ്പിന്റെ അവകാശം ചർച്ചയിലല്ലേ കൊണ്ടുവരിക? വനം വകുപ്പിന്റെ അവകാശം ചർച്ചയിൽ കൊണ്ടുവരും. വനം വകുപ്പിനാണ് ആ ചർച്ചയിലാണല്ലോ തീരുമാനം ഉണ്ടാവുക. അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടോ? അല്ല, അത് അവരെ ഉദ്യോഗസ്ഥന്മാർ ഇരുത്തുമല്ലോ. അവർ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുമ്പോൾ ഓരോ വകുപ്പിനും പറയാനുള്ളത് കേൾക്കുമല്ലോ. യെസ്, പറയാനുള്ളത് കേട്ടിട്ട് അതിൻ്റെ അകത്ത് ശരിയേത് തെറ്റേത് എന്നൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ. ആ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ആ പ്രശ്നം തീരും. സിഎച്ച്ആറിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാവും. ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. യെസ്, സിഎച്ച്ആറിന് മാത്രമല്ല, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാന്യമായ പരിഹാരം ഉണ്ടാകണം, ശരിയായ പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നത് കൂടി ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. മറ്റൊരു കാര്യം, കൊച്ചി ധനുഷ്കോടി ദേശീയപാത, നമ്മൾ കേരളവും തമിഴ്നാടും പോകുന്നതാണ്. താങ്കൾക്കറിയാം, താങ്കൾ നേരുമംഗലം കൂടിയാണ് ഇങ്ങ് പോരുന്നത്, കൊച്ചി ധനുഷ്കോടി ദേശീയപാത. അവിടെ റോഡിന് പലയിടങ്ങളിലും വീതി കൂട്ടിയിട്ടുണ്ട്. റോഡിൻ്റെ ടാറിങ്ങിൻ്റെ ഉൾപ്പെടെ ഉള്ള പ്രദേശത്താണ് ചില മരങ്ങൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ റോഡിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് റോഡ് വീതി കൂട്ടിയെങ്കിലും ആ റോഡിലൂടെ വേണ്ട രീതിയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം മരങ്ങൾ നിൽക്കുകയാണ്. നിസ്സാര മരങ്ങളൊക്കെ ഉള്ളൂ, വലിയ വിലപിടിപ്പുള്ള മരങ്ങളൊന്നുമല്ല. പക്ഷേ അതൊന്ന് മുറിച്ച് നീക്കാൻ പോലും വനം വകുപ്പ് അനുമതി നൽകുന്നില്ല. പലയിടങ്ങളിലും ജനങ്ങളും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടൽ വരെ ഉണ്ടാകുന്നു. നമുക്ക് ഇങ്ങനൊരു ശത്രുത വേണോ? അല്ല, അത് ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിനെ അതിനെ ഒരു വലുതാക്കണ്ട. അവിടെ സ്വാഭാവികമായും അത്തരം പ്രദേശങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകും. ആ തർക്കത്തെ ഏറ്റുമുട്ടലായും മിനിസ്റ്റർ, അതല്ല, അങ്ങനെ ലാഘവൂത്തിയോട് പറയരുത്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരും നിങ്ങളുടെ ആളുകൾക്കോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുള്ളൂ. നമുക്കറിയാം, അവിടെ നിങ്ങോട്ട് പോരുമ്പോൾ മിനിസ്റ്റർ ഇനിയായാലും തിരിച്ച് ആ വഴിയിലാണ് പോകുന്നത്. ആ വഴി പോകുമ്പോൾ പലയിടങ്ങളിലും റോഡിന് നടുവിൽ അത്തരം മരങ്ങൾ മരം മുറിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള താങ്കളുടെ പ്രസ്താവം, അത് ഞാൻ നിഷേധിച്ചിട്ടില്ല. അവിടെ വലിയ ജനങ്ങൾ തമ്മിൽ വലിയ സംഘർഷാവസ്ഥയുണ്ട്. ഒരു വല്ലാത്ത ജനങ്ങൾ തമ്മിലല്ല, ജനങ്ങളും സംഘർഷാവസ്ഥ ഉണ്ടാകുന്നില്ല. രണ്ട് ആളുകൾ, രണ്ട് വ്യക്തികളോ രണ്ട് വകുപ്പുകളോ തമ്മിലുള്ള സ്വാഭാവികമായ നിയമപരമായ കടലാസ് തർക്കമാണുള്ളത്. അല്ലാതെ അവിടുത്തെ DFO ദേശീയപാതയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തമ്മിൽ തർക്കമുണ്ടോ? ഉണ്ട്. അതല്ല, ആ ഉദ്യോഗസ്ഥന്മാർ വ്യക്തിപരമായ തർക്കമുണ്ടോന്നാണ്? അല്ല, വ്യക്തിപരമായ തർക്കമല്ല, ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ്. അതെ, അപ്പൊ തർക്കമെന്ന് താങ്കൾ പറയുമ്പോൾ അതിന് വലിയ വ്യാഖ്യാനമുണ്ട്. സംഘർഷം എന്ന് പറയുമ്പോൾ അതിന് വലിയ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ താങ്കൾ ഒരു കടുത്ത ഭാഷ ഉപയോഗിച്ചതുകൊണ്ടാണ്, സംഘർഷമല്ല. അതിനത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്, നിലപാടുകളിൽ വ്യത്യാസമുണ്ട്. അല്ല, ഈ മൂന്നും നാല് വർഷങ്ങളായി ഈ ആ റോഡിന് വീതി കൂട്ടിയിട്ട്. മിനിസ്റ്റർ അതല്ല, യുദ്ധത്തിലേക്ക് നമ്മൾ നമ്മൾ പലയിടത്തും പല കാര്യങ്ങൾക്കും അല്ല, അങ്ങനെ ഒരു അനുവാദം കിട്ടാത്ത പ്രശ്നം വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വനം വകുപ്പ് മന്ത്രി ആരും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വനം വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ട് അതിൻ്റെ പരിഹാരം കാണണം എന്ന ഒരാവശ്യം ഇതേവരെ എന്നോട് ആരും പറഞ്ഞില്ല. അപ്പോൾ താങ്കളാണ് ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്. യെസ്, ഇനി താങ്കൾ ഇനി ഏതായാലും മടങ്ങി പോകുന്ന വഴിക്കെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം ഈ ഇത്തരം പ്രശ്നങ്ങൾ അതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു തടസ്സം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയാത്ത താങ്കൾ പറയരുത്. ഞാൻ പറഞ്ഞത് അങ്ങനൊരു ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ നിലപാട് വനം വകുപ്പിനുള്ളത് കൊണ്ട് സഞ്ചാരം ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം ഗൗരവത്തിൽ ആരും വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല.
മറ്റൊരു കാര്യം ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാന്നാണ്. അപ്പോൾ ആ മേഖലയിലുള്ള റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നമാണ്, റോഡിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട്. രാജഭരണകാലത്ത് അങ്ങേട് ഞാനത് പറയാത്തെന്ന് പറഞ്ഞു. ഇപ്പം ദേശീയപാത ഇതാണ് 66. ഇപ്പോൾ മലബാറിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഭാഗത്ത് വർക്ക് നടക്കുക, മരം മുറിക്കുന്നുണ്ടല്ലോ. മരം മുറിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർ അതിന് പണം വനം വകുപ്പിന് നൽകി ആ പണം ഉപയോഗിച്ച് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രശ്നം അവിടെ നടക്കുകയാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, താങ്കൾ പറഞ്ഞത് ഞാൻ അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റും. ഈ ഇപ്പം തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാലത്ത് ഈ സമയത്ത് അവിടെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു, ദേശീയപാത 66 മരം മുറിക്കാൻ എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. മറ്റൊരു ഒരു ഒരു അതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് സംഭവിക്കാൻ കാരണം, അത് പ്രത്യേക കാരണമാണ് അല്ലെ? ആ പ്രത്യേക കാരണം എന്താണെങ്കിലും പരിഹരിച്ചുകൂടെ? എനിക്ക് തോന്നുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് കാണുമെന്നാണ്. കാരണം പല സർവകക്ഷികളും ഇതിനെതിരായി ശബ്ദം ഉയർത്തിക്കാൻ ഗവൺമെന്റിനൊക്കെ നിവേദനം കൊടുത്താട്ടെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടില്ലല്ലോ. ഇത്തരം കാര്യങ്ങളിൽ സാധാരണ ദേശീയപാതയുടെ പ്രശ്നം വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നല്ലോ, ദേശീയപാത ഉദ്യോഗസ്ഥന്മാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഫോറസ്റ്റ് മിനിസ്റ്റർ, എല്ലാവരും കൂടി ഇരുന്നല്ലോ. നടപടിക്രമങ്ങൾ തീരുമാനിച്ചല്ലോ, അതിൻ്റെ ടൈം ടേബിൾ തീരുമാനിച്ചല്ലോ, പണം കൊടുത്തല്ലോ. ആ പണം കൊടുത്തതിൽ വേറെ തർക്കമൊക്കെ എന്തുണ്ട്, അത് വേറെ കാര്യം. മരം മുറി സുഖമായി നടക്കുന്നുണ്ടല്ലോ, അവിടെ നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ചർച്ച ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എത്തിയാൽ അതിൻ്റെ പരിഹാരം കാണും. ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത് ഈ ഭൂമിയുമായി ഇന്ന് തന്നെ ഞാനിവിടെ വന്നു. ആ റോഡിൻ്റെ കാര്യം നിങ്ങളാണ് ഇപ്പം എന്നോട് പറഞ്ഞത്, ഇന്ന് ഞാനിവിടെ വന്നല്ലോ. എന്തായാലും ആ റോഡിന്റെ പ്രശ്നം എന്തായാലും പ്രവർത്തകനായ താങ്കളാണ് എന്നെ ശ്രദ്ധയപ്പെടുത്തിയത്. എന്തായാലും അത് താങ്കൾ അതിനൊരു ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഗവൺമെന്റിന്റെ നിലപാട് ചെറുതും വലുതുമായ ഏത് പ്രശ്നവും താങ്കൾ വിശേഷിപ്പിച്ചതുപോലെ സംഘടനത്തിന്റെ പാതയിലൂടെയല്ല, ചർച്ചയുടെയും സമന്വയത്തിന്റെയും പാതയിലൂടെ ആയിരിക്കും പരിഹരിക്കാൻ. അങ്ങനെ മാത്രമേ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകുകയുള്ളൂ. ഒരു കാര്യം കൂടി നമുക്ക് നിർത്താം എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭൂമി വിനിയോഗം എന്ന് പറയുന്നത് ഈ കർഷകരുടെ കയ്യിൽ നാമമാത്ര ഭൂമിയാണുള്ളത്. ബാക്കി ഭൂമി ഡാമുകൾ, ഡാം 14 അണക്കെട്ടുകൾ, എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ ബാക്കി വരുന്ന പ്രദേശങ്ങളെ തന്നെ വനം വകുപ്പിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഭൂമിയാണ്. നിസ്സാര ഭൂമിയാണ് കർഷകർക്കുള്ളൂ പട്ടയം എന്ന് പറയുന്നത്. അതിൽ തന്നെ 100,000 ആളുകൾക്ക് ഇനിയും ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാനുണ്ട്. അപ്പോൾ ഈ പട്ടയ നടപടികളിൽ വനം വകുപ്പിന് പലയിടങ്ങളിലും വനം വകുപ്പിൻ്റെ വലിയ എതിർപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ചിന്നക്കനാൽ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. യെസ്, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും ഞാനും കൂടി ഇരുന്ന് അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായും പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഈ ഇങ്ങോട്ടേക്ക് ആളുകളെ കുടിയിരുത്തുകയും ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഇടുക്കി ജില്ലയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് സിറ്റുവേഷൻ ആകെ ഇപ്പം മാറിയില്ലേ? അല്ല, അത് ഇപ്പോഴത്തെ ജനം ഭയക്കുന്നു. ഇവിടെ ഒരു ആസൂത്രിതമായിട്ട് ഒരു വനവൽക്കരണത്തിന് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഒരു ആസൂത്രിത കുടിയിറക്കൽ നടക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ തെറ്റായ ഒരു ആശങ്ക പരത്താൻ മാധ്യമങ്ങൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. മാധ്യമങ്ങളല്ല, ഇപ്പോൾ മാധ്യമങ്ങൾ മറ്റവരെല്ലാം വ്യക്തത വരുത്തി കഴിഞ്ഞ പ്രശ്നം തീർന്നല്ലോ. താങ്കൾ വ്യക്തത വരുത്തിയ പ്രശ്നം അങ്ങനെ അങ്ങനെ ഒരു ദുരുദ്ദേശവും ഒരു ജനവിരുദ്ധ നിലപാടും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ സ്വീകരിക്കുകയില്ല. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ്. വളരെയധികം നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. അതിശയിപ്പിക്കുന്ന ഡിജിറ്റൽ വൈവിധ്യങ്ങൾ ഒരുക്കി 2 പതിറ്റാണ്ടുകളായി ഹൈറേഞ്ചിലെ ജനതയെ തൃപ്തിയാക്കിയ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് ഷോപ്പിംഗ് വിസ്മയങ്ങളുടെ കലവറ തീർത്ത് അവതരിപ്പിക്കുന്നു ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട്.
ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്രോക്കറി, ഗ്രോസറി, ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിങ്ങനെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും തിരഞ്ഞെടുക്കാം. വലിയ ഷോറൂം, വലിയ കളക്ഷൻസ്, ചെറിയ വില, ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്. മെയ് 7 അണക്കരയിലും ചെറുതോണിയിലും ഉദ്ഘാടനം ചെയ്യുന്നു. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധി ഇനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ് അടിമാലി.